ലോക ചരിത്രം യുദ്ധത്തിന്റെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കൂടി ചരിത്രമാണ്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ തുടങ്ങിവെച്ച ശത്രുത ഇന്നും കണലുകളായി അവശേഷിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച വെഡ്സ്ലെസ് കരാർ രണ്ടാം ലോക മഹായുദ്ധത്തിനും മറ്റ് സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ജപ്പാനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും ഔദ്യോഗികമായി അവസാനിച്ചിട്ടില്ല. ഇതാ അത്തരത്തിലൊരു വാർത്ത. ചൈനയ്ക്ക് പിന്നാലെ റഷ്യയും ജപ്പാൻ സമുദ്രമേഖലയിൽ കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. റഷ്യയുടെ 3 പടക്കപ്പലുകൾ ജപ്പാന്റെ സമുദ്രമേഖലയിൽ അനധികൃതമായി കടന്നു കയറിയെന്ന് ടോക്കിയോ ഭരണകൂടം അറിയിപ്പ് പുറപ്പെടുവിച്ചു. ജപ്പാനിലെ പടിഞ്ഞാറൻ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട യോനാഗുനി, ഇരിയോമോട്ടെ ദ്വീപുകളിലാണ് റഷ്യയുടെ കപ്പലുകൾ പ്രവേശിച്ചത്. കഴിഞ്ഞ മാസം 5 റഷ്യൻ പടക്കപ്പലുകളാണ് ജപ്പാനെ വലം വെച്ച് പ്രകോപനം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസം. ജപ്പാന്റെ അധീന പ്രദേശങ്ങളായ സമുദ്രമേഖലയിൽ 3 റഷ്യൻ പടക്കപ്പലുകളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾക്ക് സമീപം എന്താ അടിയന്തര സാഹചര്യമാണുള്ളതെന്നും അന്താരാഷ്ട്ര അതിർത്തി കടന്നത് നിയമലംഘനമാണെന്നും ജപ്പാൻ കുറ്റപ്പെടുത്തി. നാറ്റോയ്ക്ക് ജപ്പാൻ പിന്തുണ പ്രഖ്യാപിക്കുകയും ഉക്രൈൻ ആക്രമിച്ചതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചതിനും പിന്നാലെയാണ് റഷ്യയുടെ ഈ നീക്കം, അതും പസഫിക്കിലേക്ക്. റഷ്യയുടെ കപ്പലുകൾ ആദ്യം തായ്വാൻ മേഖലകളിലും പിന്നീട് കിഴക്കൻ ചൈനാ കടലിലൂടെ ജപ്പാനിലേക്ക് എത്തിയെന്നുമാണ് ജപ്പാൻ പ്രതിരോധ വകുപ്പ് അറിയിച്ചത്. റഷ്യ ഉക്രൈന് നേരെ ഉയർത്തുന്ന യുദ്ധഭീഷണിയെ ജപ്പാൻ രൂക്ഷമായി തന്നെയാണ് നേരത്തെ വിമർശിച്ചത്. ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ റഷ്യൻ പടക്കപ്പലുകൾ മേഖലയിൽ കണ്ടിരുന്നു. സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ എത്തിയത് എന്നാണ് റഷ്യയുടെ അന്നത്തെ നിലപാട്. എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു സൈനിക അഭ്യാസം നടത്തുന്ന പതിവ് റഷ്യക്കില്ല. പടിഞ്ഞാറൻ സമുദ്രമേഖലയിലെ ശത്രു പ്രകടനത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് ജപ്പാന്റെ ഭാഷ്യം. ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, മിസൈൽ ട്രാക്കിംഗ് കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ ഈ നാവികസേനാ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്നും ജപ്പാൻ പറയുന്നുണ്ട്. ഉക്രൈനും റഷ്യയുമായുള്ള പ്രതിസന്ധി ജപ്പാൻ റഷ്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രശ്നവും ജപ്പാനും റഷ്യക്കുമുണ്ട്. ഇതിനു പിന്നിൽ അല്പം ചരിത്രവും കൂടിയുണ്ട്. ചരിത്രപരമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജപ്പാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദം 1904 റൂസോ ജപ്പാൻ യുദ്ധത്തോടെയാണ് വഷളായത്. ചൈനയിലെ മഞ്ചൂറിയൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവകാശ തർക്കങ്ങൾ ഇതായിരുന്നു ഇതിനു പിന്നിൽ. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയനും ജപ്പാൻ സാമ്രാജ്യവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. 1941 ഇരുവരും തമ്മിൽ യുദ്ധമില്ലാ സന്ധി ഒപ്പുവെച്ചെങ്കിലും രണ്ടാം ലോകയുദ്ധ സമയത്ത് ഇരു ചേരികളിൽ വന്നു. അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ നടത്തിയ അധിനിവേശത്തിൽ ജപ്പാന്റെ വടക്കൻ മേഖലയിലുള്ള ചില ദ്വീപുകൾ പിടിച്ചെടുത്തു. നോർത്തേൺ ടെറിട്ടറീസ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപുകൾ തിരികെ നൽകണമെന്ന് ജപ്പാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാപ്പനീസ് പ്രധാനമന്ത്രി ഈ അടുത്തിടെ ഒരു റാലിയിൽ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. US വ്യക്തമായ ചായ്വ് പുലർത്തുന്ന ജപ്പാനെ വിരട്ടുക എന്ന അജണ്ടയും റഷ്യൻ നാവിക വിന്യാസത്തിന് പിന്നിൽ ഉണ്ടാകാമെന്നാണ് രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അടിവരയിട്ട് പറയുന്നത്. ഔദ്യോഗികമായി റഷ്യയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം ലോക മഹായുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതിന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 1945 May 8 ജർമ്മനി കീഴടങ്ങുന്നതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളും തമ്മിലുള്ള വൈര്യം പിന്നെയും തുടർന്നു. റഷ്യയും ജപ്പാനും തമ്മിലുള്ള ശത്രുത തുടരാനുള്ള പ്രധാന കാരണം ജപ്പാനോട് ചേർന്ന് കിടക്കുന്ന കുർലെ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശ തർക്കമാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ ദ്വീപ് സമൂഹത്തിലെ ഷിൽ ഖോത്താം, ഹാബോമയിൽ ഇറ്റാറു കുണാഷിർ റഷ്യ കൈവശമാക്കി. 1956 സോവിയറ്റ് യൂണിയനും ജപ്പാനും നടത്തിയ സംയുക്ത പ്രസ്താവന പ്രകാരം സമാധാന കരാർ ഒപ്പിടുന്ന സമയത്ത് രണ്ട് ദ്വീപുകൾ, അതായത് ഷിൽക്കോത്തവും ഹാബോമയിൽ ജപ്പാന് കൈമാറാമെന്ന് റഷ്യ ഉറപ്പു നൽകി. എന്നാൽ യുദ്ധം കഴിഞ്ഞ് 77 പിന്നിട്ടിട്ടും ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഒരു തീരുമാനമെടുത്തിട്ടില്ല. ദ്വീപുകൾ വീണ്ടും കിട്ടുക എന്നത് ജപ്പാനിലെ വലിയ ജനകീയ ആവശ്യമാണ്. എന്നാൽ എല്ലാ ദ്വീപുകളും വേണമെന്നാണ് ജപ്പാൻ നിലപാട്. എന്നാൽ ഇത് നടക്കാൻ സാധ്യതയില്ല. പ്രധാന കാരണം 1905 ജപ്പാൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയിൽ നിന്ന് ജപ്പാൻ കൈക്കലാക്കിയതാണിവ. ഇന്ന് റഷ്യയും ജപ്പാനും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകളും സംഘർഷങ്ങളുമെല്ലാം പൂർവ്വകാല യുദ്ധങ്ങളുടെ സന്തതി തന്നെയാണ്. ഞാൻ അശ്വതി. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.